ൾ വെൽക്കം ബാക്ക് ടു എഡ്യൂ ലൈൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഡ്യുവൽ ആൻഡ് കോംപ്ലിമെന്റ് ഒരു ബൂളിയൻ ഫങ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡ്യുവൽ ഫോം എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എങ്ങനെയാണ് കാണുന്നത് സോ അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഡ്യുവൽ ഫോം കാണണെങ്കിൽ നമുക്കിപ്പോ സപ്പോസ് ഒരു ബൂളിയൻ ഫങ്ഷൻ തരുന്നു ഇതിന്റെ ഡ്യുവൽ കാണാൻ ചോദിക്കുക ഓക്കെ അപ്പൊ ഡ്യുവൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് അതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് സോ ഡ്യുവൽ ഡ്യുവൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ഓറിനേയും ആക്കുക എല്ലാ ആൻഡ് ഓപ്പറേഷനെയും ഓർ ഓപ്പറേഷൻ ആക്കുക അതായത് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡോട്ട് അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ് പ്ലസ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ എല്ലാ പ്ലസിനെ നമ്മൾ ഡോട്ട് ആക്കി മാറ്റുക എല്ലാ ഡോട്ടിനെ നമ്മൾ പ്ലസ് ആക്കി മാറ്റുക ഓക്കെ അപ്പൊ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ് ചേഞ്ച് ദ സീറോസ് ടു വൺസ് ആൻഡ് വൺസ് ടു സീറോസ് അപ്പൊ വൺ ഉണ്ടെങ്കിൽ സീറോ ആക്കുക സീറോ ഉണ്ടെങ്കിൽ വൺ ആക്കുക ഓക്കെ അപ്പൊ എല്ലാ വണ്ണിനെയും സീറോ ആക്കി മാറ്റുക സീറോ എല്ലാ സീറോസിനെയും വൺ ആക്കി മാറ്റുക ഓക്കെ ഇനി മൂന്നാമത് ചെയ്യേണ്ട മൂന്നാമത് ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവല് ചെയ്യുമ്പോൾ നമ്മൾ വേരിയബിളിനെ ഒരിക്കലും കോംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല വേരിയബിൾസ് എങ്ങനെയാണോ തന്നേക്കുന്നത് അതുപോലെ തന്നെ വേണം നമ്മൾ ആൻസറിൽ എഴുതാൻ വേരിയബിൾസിനെ ഒരിക്കലും കോംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല ഓക്കെ ഡ്യുവല് കണ്ടുപിടിക്കുന്ന സമയത്ത് സോ ഇതിന്റെ എക്സാമ്പിൾ നോക്കാം സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് എ ബാർ ബി പ്ലസ് എ ബാർ ബി സി ബാർ പ്ലസ് എ ബാർ ബി സി ഡി പ്ലസ് എ ബാർ ബി സി ബാർ ഡി ബാർഇ ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന എക്സാമ്പിള് സോ ഇതിന്റെ ഡ്യൂവൽ ആണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഡ്യുവൽ കണ്ടുപിടിക്കുന്ന കേസിൽ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ഓറിനെ ആക്കുക എല്ലാ ആൻഡിനെ ഓർ ആക്കുക അതായത് എല്ലാ പ്ലസിനെ നമ്മൾ ഡോട്ട് ആക്കുക എല്ലാ ഡോട്ടിനെ നമ്മൾ പ്ലസ് ആക്കുക ഓക്കെ രണ്ടാമത്തെ കണ്ടീഷൻ കണ്ടീഷനാണ് സീറോയെ വണ്ണാക്കുക വണ്ണിന് സീറോ ആക്കുക പക്ഷെ ഇവിടെ നമുക്ക് സീറോയും വണ്ണും തന്നിട്ടില്ല നമുക്ക് എല്ലാം വേരിയബിൾസ് തന്നേക്കുന്നത് അതുകൊണ്ട് ആ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ അപ്പം സീറോയും വണ്ണും തന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക സീറോയിനെ എല്ലാം വൺ ആക്കേണ്ടത് വണ്ണിനെ സീറോ ആക്കേണ്ടത് ഓക്കെ പിന്നെ ഒന്നും കോംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എങ്ങനെയാണോ നമുക്ക് ക്വസ്റ്റിനിൽ വേരിയബിൾസ് തന്നേക്കുന്നത് അതുപോലെ തന്നെ എഴുതാവുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഡ്യുവൽ എഴുതുകയാണ് അപ്പൊ ആദ്യത്തെ ടേം നോക്കിയാൽ എന്താണ് എ ബാർ ഇൻറ്റു ബി എന്നാണ് കിടക്കുന്നത് അല്ലെ എ ബാർ ഇൻറ്റു ബി െ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഇതിനിടക്ക് ഇന്റു ആണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിന് നമ്മൾ പ്ലസ് ആക്കണം അപ്പം എ ബാർ പ്ലസ് ബി എന്ന് എഴുതുക എ ബാർ പ്ലസ് ബി അതിനുശേഷം ഒരു പ്ലസ് ആ ആകുന്നത് അപ്പൊ പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം ഡോട്ട് ആക്കി മാറ്റണം ഡോട്ട് ഓക്കെ അതായത് മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റണം ഡോട്ട് ദെൻ എന്ത് ചെയ്യുക അടുത്ത ടേം നോക്കുക എ ബാർ ഇന്റു ബി ഇന്റു സി ബാർ എന്നാണ് കിടക്കുന്നത് അല്ലെ അപ്പൊ ഇതിനിടയിലെല്ലാം ഡോട്ട് ഓപ്പറേഷൻ ഓപ്പറേഷനാ എ ബാർ ഇന് ബി ഇന്റു സി സോ ആ എല്ലാം പ്ലസ് ആക്കണം അതായത് എ ബാർ പ്ലസ് ബി പ്ലസ് സിന്നാകും എ ബാർ പ്ലസ് ബി പ്ലസ് സോറി എ ബാർ പ്ലസ് ബി പ്ലസ് സി ബാർ ഓക്കെ അപ്പൊ ഈ വേരിയബിൾ എങ്ങനെയാണ് തന്നേക്കുന്നത് അതുപോലെ തന്നെ എഴുതാവുള്ളൂ ഇതിനെ ഞാൻ കോംപ്ലിമെന്റ് ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ എ ബാറിനെ എ ബാർ പോലെ തന്നെ എഴുതി ബി എ ബി തന്നെ എഴുതി സി ബാറിനെ സി ബാർ തന്നെ എഴുതി ഓക്കെ പക്ഷെ അതിനിടയിലുള്ള സിമ്പിള് മാത്രമേ നമ്മൾ മാറ്റിയുള്ളൂ ഓക്കെ ദെൻ ഇവ അത് കഴിഞ്ഞ ശേഷം ഒരു പ്ലസ് ആണ് അതിനെ ഞാൻ ഡോട്ടാക്കി മാറ്റി ദെ എന്ത് ചെയ്തു ബാക്കി അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ ബാക്കി കംപ്ലീറ്റ് ചെയ്ത് എഴുതിയാൽ മതി സോ ഇതാണ് ഡ്യുവൽ എന്ന് പറയുന്നത് സോ ഇങ്ങനെയാണ് നമ്മൾ ഡ്യുവൽ കണ്ടുപിടിക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോംപ്ലിമെന്റ് എങ്ങനെയാണ് കോംപ്ലിമെന്റ് കാണാൻ പറ്റുന്നത് സോ കോംപ്ലിമെന്റ് കാണുന്നതിന്റെ റൂൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ആന്റിനെയും നമ്മൾ ഓറാക്കി മാറ്റുക എല്ലാ ഓറിനെ ആന്റാക്കി മാറ്റുക അതായത് പ്ലസ് ഓപ്പറേഷനെ ഡോട്ട് ഓപ്പറേഷനാക്കുക ഡോട്ട് ഓപ്പറേഷനെ പ്ലസ് ഓപ്പറേഷനാക്കുക പിന്നെ സീറോ ഉണ്ടെങ്കിൽ വൺ ആക്കുക വണ്ണിനെ എല്ലാം സീറോ ആക്കി മാറ്റുക ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ഈച്ച് വേരിയബിൾ എല്ലാ വേരിയളിനെയും കോംപ്ലിമെന്റ് കൂടെ ചെയ്യണം ഓക്കെ അപ്പൊ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എല്ലാ വേരിയബിളിനെയും നമ്മൾ കോംപ്ലിമെന്റും കൂടെ ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ നോക്കാം എ ബി പ്ലസ് എ ഇന്റ് ബി പ്ലസ് സി പ്ലസ് ബി ബാർ ഇന്റു ബി പ്ലസ് ബി സോ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റൻ തന്നിരിക്കുന്നത് സോ ഇതിന്റെ കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ സിമ്പല് മാറ്റണം പിന്നെ വേരിയബിൾസിനെ കോംപ്ലിമെന്റും ചെയ്യണം അല്ലെ അപ്പം ആദ്യത്തെ നോക്കിയാൽ എ ഇന്റു ബി എന്നാണ് നമ്മുടെ ടൈം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എ പ്ലസ് ബിന്നാക്കണം ഇനി ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ ഈ വേരിയബിളിനെ നമ്മൾ കോംപ്ലിമെന്റും കൂടെ ചെയ്യണം അല്ലെ അപ്പം എ ബാർ പ്ലസ് ബി ബാർ എന്ന് വരും ഓക്കെ അപ്പൊ ഇടയ്ക്കത്തെ സിംബിള് ഡോട്ട് മാറ്റി പ്ലസ് കൊടുത്തു എ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തു ബിഎ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തു സോ എ ബാർ പ്ലസ് ബി ബാർ ഇനി ഇടയ്ക്കുള്ള സിമ്പിൾ എന്താ പ്ലസ് അതിനെ ഞാൻ ഡോട്ട് ആക്കി മാറ്റി ഇനി എന്ത് ചെയ്തു എ ഇന് ബി പ്ലസ് സി സിന്നാണ് കിടക്കുന്നത് അല്ലെ അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതണം എ ഇതിനൊക്കെ കോംപ്ലിമെന്റ് ചെയ്ത് എഴുതണം എ ബാർ എ ബാർ പ്ലസ് ബി 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 ബാർ സി സിന്ന് വരും അല്ലെ അപ്പൊ എ ബാർ പ്ലസ് ബി ബാർ ഇന് സി ബാർ എന്ന് വരും ആക്ച്വലി ഇവിടെ സി ബാർ ആണ് വരേണ്ടത് സോ ഞാൻ ഇവിടെ സിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ സോ അത് കൺസിഡർ ചെയ്യുക ഓക്കെ സി ബാർ ആണ് വരുന്നത് ഓക്കെ ദെൻ ഇവിടെ വരുന്ന പ്ലസ് പ്ലസിന്റെ നമ്മൾ ഡോട്ടാക്കി മാറ്റി ദെൻ നമ്മൾ എന്ത് ചെയ്തു ഇതിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തു ബി ബാറിനെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ബിന്ന് തന്നെയാണ് കിട്ടുന്നത് സോ അതുകൊണ്ട് ബി പിന്നെ പ്ലസ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പൊ അവിടെ പ്ലസ് വന്നു ദെൻ ഈ ബി എ നമ്മള് കോംപ്ലിമെന്റ് ചെയ്ത് ബി ബാർ ആക്കി ദെൻ എന്ത് ചെയ്തു ഡി എ കോംപ്ലിമെന്റ് ചെയ്ത് ഡി ബാർ ആക്കി അതിനിടയിലുള്ള പ്ലസിനെ നമ്മൾ ഡോട്ട് ആക്കി ഓക്കെ അപ്പം ഇവിടെ ഈ ഒരു എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി എ ബാർ പ്ലസ് ബി ബാർ ഇൻറ്റു സി ബാർ എന്നാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ആക്ച്വലി ഒരു ബാർ ഉണ്ട് സോ ഞാനത് ഇടാൻ വിട്ടുപോയതാണ് അതായത് സോ ഇവിടെ നമുക്ക് ബാർ കൊടുക്കാം സോ സി ബാർ എന്ന് എഴുതു അല്ലെ സി ബാർ സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം സോ ഇതാണ് ഡ്യുവലും കോംപ്ലിമെന്റും ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സാധാരണ എക്സാംസിനൊക്കെ ചോദിക്കാറുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് നോക്കുക ഫൈൻഡ് ദ സോപ്പ് ഫോം ഓഫ് ഈ ഒരു തന്നിരിക്കുന്ന പോസ് ഈ തന്നിരിക്കുന്ന ഫോം ഏതാണ് പോസ് ഫോം ആണ് ഇതിന്റെ സോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ അപ്പൊ പോസ്റ്റ് ഫോം കഴിഞ്ഞാൽ അതിന്റെ സോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യ ഇത് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം എന്താ നമ്മൾ എല്ലാത്തിനും എന്ത് ചെയ്യുക അതോട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ അപ്പൊ എ പ്ലസ് സി ഇന്റ് എ ബി ബാർ പ്ലസ് എ സി അല്ലെ അപ്പൊ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ എന്ത് ചെയ്തു എ എ ബി ബാർ ആദ്യത്തെ എ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എ എ ബി ബാർ പ്ലസ് എ എ സി പ്ലസ് സി എ ബി ബാർ പ്ലസ് സി എ സി എന്ന് വരും അല്ലെ സി എ സി സോ അതോരൊറ്റ ടൈം സോ ഇത് ആദ്യത്തെ രണ്ട് ടൈമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ ഒരു ടൈം കിട്ടും ദെൻ ആ ടൈമിനെ മൂന്നാമത്തെ ടൈമിന്റെ കൂട്ടത്തിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാ സോ അത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ടേംസ് കിട്ടും സോ ഇതിൽ റിട്ടണ്ടൻ്റ് ആയിട്ടുള്ള അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ടൈംസിന് നമ്മൾ ഒറ്റത്തവണ എഴുതിയാൽ മതി സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ ആണ് എ ബി ബാർ പ്ലസ് എ ബി ബാർ സി എന്നുള്ളത് സോ ഇങ്ങനെയാണ് നമ്മൾ സോപ്പ് സോഫ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക സോ ഈ ഫൈനലി നോക്കാ ഇത് സോപ്പ് ഫോം ആണ് അല്ലെ സോപ്പ് ഫോമാണ് ഈ കിടക്കുന്നത് പക്ഷെ നമുക്ക് കൊസ്റ്റിനി തന്നപ്പോ എന്താണ് പോസ് ആണ് അപ്പം പോസ് തന്നു കഴിഞ്ഞാൽ സോപ്പിലേക്ക് നമ്മൾ മാറ്റുന്നതാണ് ഈ കണ്ടത് ഓക്കെ സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക തൊട്ട് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക എക്സ്പാൻഡ് ചെയ്തിട്ട് റിട്ടൻഡൻറ് ആയിട്ട് വരുന്ന അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്ന ടേംസുകൾ കാണുമല്ലോ അത് തവണ എഴുതിയാൽ മതി ഒന്നിക്കൂടു തവണ വരുന്ന ടേംസിനെ തവണ എഴുതിയാൽ മതി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കുക ഫോർ ദി ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഒപ്റ്റെയിൻ ദിസ് എഫ് ഇൻ സോപ്പ് ഫോം ഇതിനെ സോപ്പ് ഫോമിൽ എഴുതാനാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് സോപ്പ് ഫോമിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലേ പക്ഷേ നമുക്ക് ചോദിച്ചേക്കുന്ന എന്താണ് സോപ്പ് ഫോമിൽ എഴുതാനാണ് പറയുന്നത് അപ്പൊ ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത് കനോണിക്കൽ സോപ്പ് ആണ് അതായത് കനോണിക്കൽ ഫോമിൽ എഴുതാനാണ് പറയുന്നത് ഓക്കെ കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം എല്ലാ വേരിയബിൾസും എല്ലാ ടേമിലും വരണം അപ്പൊ ഈ ഫസ്റ്റ് ടേം നോക്കിയാൽ എ ബി ബാർ ഡിന്നാണ് അല്ലെ അപ്പൊ ഇവിടെ ഒരു മിസ്സിങ് ഉണ്ട് സി മിസ്സിംഗ് ഉണ്ട് അല്ലെ അപ്പൊ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ എത്ര വേരിയബിൾ ഈ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എ ബി സി ഡി അങ്ങനെ നാല് വേരിയബിൾസ് നമ്മൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എല്ലാ ടൈമിലും എല്ലാ വേരിയബിൾസും വരുന്നില്ല അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഇതിനെ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റുക സോ ഞാൻ ഇതിനെ കനോണിക്കൽ ഫോമിലേക്ക് മാറ്റി ഫസ്റ്റ് ടൈമിൽ സി ആണ് മിസ്സിംഗ് സോ സി പ്ലസ് സി ബാർ കൊടുത്തു ദെൻ സെക്കൻഡ് ടൈമിൽ ഡി ആണ് മിസ്സിംഗ് ഡി പ്ലസ് ഡി ബാർ തേർഡ് ടൈമിൽ എ ആണ് മിസ്സിങ് എ പ്ലസ് എ ബാർ സോ നമ്മൾ അതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു ദെൻ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഇത് സോ ഇതാണ് നമ്മുടെ സോഫ്റ്റ് ഫോം ആക്ച്വലി ഇത് കനോണിക്കൽ

ഓക്കെ അപ്പൊ മാക്സ് ടൈം ആയിട്ട് കണ്ടുപിടിക്കുക ഇതിന്റെ മാക്സ് ടൈംസ് കാണാനാണ് പറയുന്നത് ഓക്കെ പക്ഷെ ഈ തന്നിരിക്കുന്നത് കഴിഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്നത് നമുക്ക് സോപ്പ് ആണ് അങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് മിൻ ആണ് എഴുതാൻ എളുപ്പം അല്ലെ സോപ്പ് വന്നുകഴിഞ്ഞാൽ അതിൽ നമ്മൾ നമുക്ക് എഴുതാൻ പറ്റുന്ന മിൻ ടൈമാണ് അതിൽ നിന്ന് നമ്മൾ മാക്സ് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത് മിൻ ടേമിൽ ഇല്ലാത്ത എന്താണോ അതായിരിക്കും മാക്സ് മാക്സ്റ്റൈം സോ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സോ ഇനി നമ്മൾ ഇവിടെ നോക്കുക ഇപ്പൊ മിൻ ടൈം മാക്സ് മാക്സ്റ്റൈം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് ഇതിനെ കനോണിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പം ഇവിടെ നോക്കിയാൽ കനോണിക്കൽ ഫോം ആണോ അല്ല കാരണം എക്സും വൈ യുസർഡും ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ പക്ഷേ എല്ലാ ടൈമിലും ആ മൂന്ന് വേരിയബിളും ഇല്ല അല്ലെ ഫസ്റ്റ് ഇതിൽ മിസ്സിങ് ഏതാണ് ഇസഡ് ആണ് മിസ്സിങ് രണ്ടാമത്തേയ്യിൽ മിസ്സിങ് വൈ ആണ് സോ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കൊസ്റ്റനിൽ നമ്മൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അക്കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റി അല്ലെ ഇസഡ് ഫസ്റ്റിൽ നമ്മൾ ഈസെഡ് ആഡ് ചെയ്തു സെക്കൻഡിൽ വയ്യ നമ്മൾ കൊടുത്തു സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി എല്ലാം ഇതാക്കുന്നു ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ മിൻ ടൈംസ് നമ്മൾ എഴുതുന്നു അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് മിൻ ടൈംസ് എഴുതാൻ പറ്റും അല്ലെ ഇത് എം സെവൻ അതായത് വൺ 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 ആയിരിക്കും ഇത് വരുന്നത് എക്സ് വൈ ഇസഡ് കറസ്പോണ്ടിങ് ബൈനറി നമ്പർ വൺ 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 എന്ന് വരുന്നത് എം സെവൻ ആണ് സോ അത് നമുക്ക് എന്താണ് മൈൻഡിൽ ഇങ്ങനെ വരണം അത് കറക്റ്റ് എങ്ങനെ എന്താ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബൈനറി നമ്പർ എന്നുള്ളത് നമുക്ക് കാണുമ്പോഴേ അറിയാം സോ അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് എം സെവൻ എം സിക്സ് എം ത്രീ എം ടൂ എന്ന് എഴുതിയത് സോ ഇത് എം ടൂ ആണ് ഇത് എം ത്രീ ആണ് ഇത് എം സിക്സ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് എം സെവൻ ആണ് സോ ഇതാണ് മിൻ മിൻറ്റേം അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന എന്താണ് മാക്സ് മാക്സ്റ്റേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പൊ ടേമിൽ ഇല്ലാത്ത ഏതാണ് അതാണ് മാക്സ് മാക്സ്റ്റേം അല്ലെ അപ്പൊ ഇവിടെ മൂന്ന് വേരിയബിൾ ആണുള്ളത് മൂന്ന് വേരിയബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി എക്സ് വൈ ഇസഡ് ആണുള്ളത് അല്ലെ അപ്പൊ ടു റൈസ് ടു ത്രീന്ന് വരും അതായത് എട്ട് ടേംസ് സീറോ മുതൽ സെവൻ വരെ ഓക്കെ അപ്പം നമുക്ക് ബാക്കി വരുന്നതാണ് നമ്മുടെ മാക്സ് ടേം എന്ന് പറയുന്നത് സോ ഈ മിൻ ടേമിൽ ഇല്ലാത്തത് ഏതാണോ അതാണ് നമ്മൾ മാക്സ് ടേം ആയിട്ട് നമ്മൾ എഴുതുന്നത് സോ ഇതാണ് നമ്മുടെ മാക്സ് ടേം പൈ ഓഫ് സീറോ വൺ ഫോർ ഫൈവ് സീറോയും വണ്ണും ഫോറും ആണ് നമ്മുടെ മാക്സ് ടേം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു കൊസ്റ്റിൻ നോക്കുക ഫൈൻഡ് ദ മിൻ മിൻറ്റേം ഓഫ് എ പ്ലസ് ബി ഇത് അതുപോലെ തന്നെ ഒരു ആണ് ഈ എ പ്ലസ് മിൻ മിൻറ്റേം കാണുക അപ്പൊ മിൻറ്റേം അല്ലെങ്കിൽ മാക്സിറ്റം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ടത് കാനോണിക്കൽ ഫോമിലാണോ നോക്കണം അല്ലെ അപ്പൊ ഇത് കാനോണിക്കൽ ഫോമിലാണോ അല്ല കാരണം ഫസ്റ്റ് ടേമിൽ എ എന്ന ടേം മാത്രമേ ഉള്ളൂ ആകെ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട് ഈ ഫംഗ്ഷനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട് എല്ലാ ടേമിനകത്തും എല്ലാ ഈ രണ്ട് വേരിയബിൾസും വരുന്നുണ്ടോ ഇല്ല എഡ് അവിടെ ബി മിസ്സിംഗ് ആണ് ബിട അവിടെ എ മിസ്സിംഗ് ആണ് അല്ലേ അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുക സോ എ ഇന്റു ബി പ്ലസ് ബി ബാർ എന്ന് എഴുതി പ്ലസ് ബി ഇന്റു എ പ്ലസ് എ ബാർ എന്ന് എഴുതി സോ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ കാനോണിക്കൽ ഫോമിൽ അതിനെ എഴുതി സോ എ ബി പ്ലസ് എ ബി ബാർ പ്ലസ് ബി എ ബാർ നമുക്ക് കാനോണിക്കൽ ഫോം കിട്ടി സോ ഇതെന്ന് പറയുന്നത് എന്താണ് ഇതെന്ന് പറയുന്ന സോപ്പ് ആണ് അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് മിൻ ടേംസ് ആണ് എഴുതാൻ പറ്റുന്നത് ഡയറക്ട് എഴുതാം എം ടു എം ടു എം വൺ സോ ഇത് എം ത്രീ ആണ് അതായത് എന്ന് വരും അല്ലെ വൺ വൺ എന്ന് പറയുന്നത് ത്രീ ആണ് പിന്നെ ഇതെന്ത് വരും വൺ സീറോ എന്ന് വരും ടു ആണ് എന്ത് വരും ഇത് വൺ ഇതെന്ത് വരും ഇതെന്ന് പറയുന്നത് ഇത് അതുപോലെ തന്നെ വരും ഇത് എം വൺ ആണ് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് വൺ ടു ത്രീനായിരിക്കും നമ്മുടെ ഈ ഒരു ഇത് വരുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മിൻ ടേം എന്ന് പറയുന്നത് സോ ഇങ്ങനെയാണ് നമ്മൾ മിൻ ടൈംസ് മാക്സ് ടൈംസ് കണ്ടുപിടിക്കുക അപ്പൊ മിൻ ടൈംസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ടൈം കാണാൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക നമ്മൾ കനോണിക്കൽ ഫോമിലേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക അല്ലെ കാനോണിക്കൽ ഫോം അല്ലെങ്കിൽ കാനോണിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ മിൻ ടൈം അല്ലെങ്കിൽ മാക്സ് ടൈം നമ്മൾ എഴുതാൻ ഓക്കെ സോ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സാമിന് ചോദിക്കും ചോദിക്കുന്ന കുറെ ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഇതുപോലത്തെ ഒക്കെ ഓക്കെ സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം താങ്ക്